നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം പലരും നോട്ടമിട്ടിരിക്കുകയാണ് സി പി എമ്മിൽ തന്നെ ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ തന്നെ സി പി എമ്മിലെ റാന്നി എം എൽ എ ആയിരുന്ന രാജു എബ്രഹാം റാന്നി എം എൽ എ ആയിട്ട് അഞ്ച് തവണ നിന്നതാണ് രാജു എബ്രഹാം അഞ്ച് തവണയും നിയമസഭയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറില് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി പദവിയിലെത്തും എന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ വി എസ് പക്ഷക്കാരനായിരുന്നതുകൊണ്ട് പിണറായി മനഃപ്പൂർവം ഒതുക്കി നിർത്തി അങ്ങനെ രാജു എബ്രഹാമിനെയും ഇവിടെ പത്തനംതിട്ടയിലേക്ക് പരിഗണിക്കും എന്ന് ആദ്യ സമയങ്ങളിൽ ഒരു പിന്നാമ്പുറ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് തോമസ് ഐസക്കിന് തന്നെയാണ് പരിഗണനയിൽ നിൽക്കുന്നത് ഐസക്കിനോട് എതിരിടാനായിട്ട് ബി ജെ പി നേതാവ് പി സി ജോർജ് എത്തും എന്നാണ് അറിയുന്നത് കാരണം പത്തനംതിട്ടയിലെ ഈ ശബരിമല സ്ഥിതി ചെയ്യുന്ന പാർലമെൻറ്റ് മണ്ഡലമാണ് അതുകൊണ്ട് ബി ജെ പിയിലെ കുമ്മനം രാജശേഖരനും നോട്ടമുണ്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് പത്തനംതിട്ടയാകണമെന്നാണ് കുമ്മനത്തിൻ്റെയും താല്പര്യം കുമ്മനത്തിൻ്റെ സമര കേന്ദ്രങ്ങളുടെയൊക്കെ ഇടമായിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയാണ് നിലയ്ക്കൽ സമരത്തിൻ്റെ നായകനായിരുന്നു അതുപോലെ ശബരിമല യുവതീ പ്രവേശ വിഷയത്തിലും അങ് അതുകൊണ്ട് തന്നെ പത്തനംതിട്ട കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ സമീപകാലത്ത് ബി ജെ പിയിലേക്ക് ചേർന്ന പി സി ജോർജ് പത്തനംതിട്ട നോട്ടമുട്ടിരിക്കുകയാണ് പി സി ജോർജ് അല്ലെങ്കിൽ മകൻ ഷോൺ ജോർജ് കിഫ്ബി കച്ചവടം നടത്തി കേരളത്തെ കടക്കിണിയിലാക്കിയ ആളാണ് തോമസ് ഐസക് എന്നാണ് പി സി ജോർജ് പറയുന്നത് ആലപ്പുഴക്കാരനായ ഐസക് എന്തിനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതെന്നാണ് ജോർജ് ചോദിക്കുന്നത് ഐസക് ധൈര്യമായിട്ട് ഇറങ്ങണം കിഫ്ബി കച്ചവടം നടത്തി ഇവിടെ കടമുണ്ടാക്കി നടന്നവനാണ് ഓട്ടും ചോദിച്ചു എന്നാൽ ഇവനെ നാട്ടുകാർ അടിക്കും ആലപ്പുഴക്കാരൻ എന്തിനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടക്കിണിയിലാക്കിയത് ഐസക്കാണെന്നാണ് പറയുന്നത് കിഫ്ബി എന്ന ഇടപാട് തന്നെ കൊള്ളയാണ് അതിൻ്റെ ആളാര ഐസക് ഐസക്ക് ഉണ്ടാക്കിയതാണ് കിഫ്ബി ഇങ്ങോട്ട് വരട്ടെ ഞാൻ ജയിപ്പിച്ചു തരാം എന്നാണ് വളരെ ക്ഷുഭിതനായിട്ട് പി സി ജോർജ് പറയുന്നത് പത്തനംതിട്ടയുടെ സിറ്റിംഗ് എം പി ആയ കോൺഗ്രസ് നേതാവ് ആൻഡോ ആൻ്റണിയെയും പി സി ജോർജ് വിമർശിക്കുന്നുണ്ട് സഹകരണ തട്ടിപ്പിൻ്റെ ആശാനാണ് ആൻഡ്രോ എന്ന് പി സി ജോർജ് പറയുന്നു പത്തനംതിട്ടയിൽ തന്നെ പരിഗണിക്കുന്നതായി ബി ജെ പി കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അയ്യപ്പൻ്റെ മണ്ണാണ് പത്തനംതിട്ട അവിടെ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ട് മത്സരിച്ചാൽ ജയിച്ചെന്ന് കരുതിയാൽ മതിയെന്നും അതിൽ തർക്കമില്ലെന്നുമാണ് പി സി ജോർജ് പറയുന്നത്